തരാ. ഭാസ്കരോ, നീ എന്താണ് ഒളിപ്പിക്കണത്? ഇത് ബയോളജി ടെക്സ്റ്റാ. ബയോളജി ഒളിപ്പിച്ചു വെച്ചാടാ പഠിക്കണത്. നിന്റെ പ്രായം കഴിഞ്ഞ എന്റെ മാനം വളർന്നത് കേട്ടാ. സത്യമായിട്ടത് ബയോളജിയാന്നേ. ആയാ നിനക്ക് കൊള്ള പ്രിയച്ചേ, അവൻ ബയോളജി പഠിക്കുക. ക്ലാസ്സിലെ ടീച്ചർമാര് നോട്ട്സ് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്താ അവിടെ നിന്ന് പഠിച്ചോണ്ടിരുന്നത്? അവൻ ബയോളജി പഠിക്കായിരുന്നു. ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തന്നാർന്നെങ്കിൽ നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യായിരുന്നു. എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണമെന്നുണ്ടോ? അച്ഛനുണ്ടല്ലോ, പറഞ്ഞേക്ക്. എങ്കിലേ നൂറ്റാണ്ടി നടന്നു തന്നെ. അച്ഛനപ്പം ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കൊറേ നാളായി. അതുകൊണ്ട് നീ ഭക്ഷണം ഇറങ്ങാതെ പട്ടിണി കിടക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ചുമ്മാ കിണുങ്ങാ നിക്കണ്ടേ, കഴിച്ചിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്ക് ഭാസ്കര. അമ്മേ, എന്താ അമ്മക്കെങ്കിലും എന്നെ ഭാസ്കര എന്ന് വിളിക്കാണ്ടിരുന്നോടെ? ജോലിക്ക് നിൽക്കുന്ന താണ്ടമാരാണ് ആ പേരാ വിളിക്കുന്നത്. ഇക്കാലത്ത് നോർമലായ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പഞ്ച പേര് വിളിക്കുവോ? ഇക്കാലത്ത് നോർമലായ ആരും ദിവസം കള്ളും കുടിക്കില്ല. ആര് പറഞ്ഞു ഈ വിഡ്ഢിത്തം? എന്റെ വറീസ് മാസ്റ്ററെ, കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഏതൊരു പുരുഷനും സ്ത്രീയോടുള്ള ഒരു ഒരു എന്താ പതിന് പറയുക, ശാരീരികമായിട്ടുള്ള ഒരു ആകർഷണം അത് ഇത്തിരി കൂടുതലായിരിക്കും. അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഭാര്യ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്നൊരു തോന്നൽ ഏത് ഭർത്താവിനും ഉണ്ടാവും. ഇനിയിപ്പോൾ 10-15 വർഷം കഴിഞ്ഞിട്ടും ഭാര്യയോടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ഒരു കുറവും വരുന്നില്ലെങ്കിൽ അവൻ നോർമൽ അല്ല, ഹീസ് ക്വയറ്റ് അബ്നോർമൽ. അബ്നോർമൽ ആയിരിക്കും സാർ. ഏ അച്ഛമ്മേ, എനിക്ക് ഈ ഭാര്യയല്ലാതെ ഈ പുറമെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു മോഹം തോന്നാറുണ്ട്. ഈ അച്ഛമ്മന് തോന്നാറുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാ, അതെങ്കിലും ഓർമ്മ വേണം സംസാരിക്കുമ്പോ. ഇതാണ് ഈ മാസ്റ്റർമാരുടെ കുഴപ്പം. മനസ്സിൽ എന്തു തോന്നിയാലും അത് കടക്കി പിടിച്ചിട്ട് മരണം വരെ ഇരിക്കും. കള്ളു കുടിക്കുമ്പോഴെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണ്ട രാജേന്ദ്ര. അല്ല പിന്നെ അതെ ചോദിക്കണോണ്ട് ഒന്നും തോന്നരുത്. പറയുന്നത് മനസ്സിലായി. നിങ്ങളുടെ മാരീഡ് ലൈഫ് ഫുൾ പോക്കല്ലേ? ഭാര്യയും ഭർത്താവും കൂടി ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കല്ലേ? നമുക്ക് ബില്ല് പറയാം. അതെങ്ങനെ തൊണ്ട നനഞ്ഞിട്ട് ദേവ് ഒരു പൈൻറ് കൂടി. ഇത് ശരിയാവില്ല ട്ടാ. എന്തേ? ഒന്നുമില്ല. അതെ, ഇനി ഞാൻ എന്റെ കാര്യം പറയാം. എന്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര ബഹുമാനം. അല്ല, എനിക്ക് തിരിച്ചങ്ങോട്ട് അങ്ങനെ തന്നെ ട്ടോ, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അവള് സ്നേഹം കൊണ്ട് എന്നത് ഇങ്ങനെ തൊടും, പക്ഷെ എനിക്ക് എന്നെ തന്നെ തൊടുന്ന പോലെ ഉള്ളൂ. നോ ഫീലിംഗ്സ്. അങ്ങനെ തൊടാതിരുന്ന മാഷിന്റെ ഭാര്യ ആമ്പിള്ളാരുടെ കൂടെ ഒളിച്ചോടും. ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കുടുംബത്തിലുള്ള വലിച്ചയച്ചിട്ടും ചണ്ടത്തരത്തിന് എന്നെ കിട്ടില്ല. മതി, രാജേന്ദ്ര മാഷിന്റെ പി എച്ച് ഡി കിട്ടിയ ആഘോഷം. രാജേന്ദ്ര എന്താ മാഷ പ്രശ്നം? ചീട്ട് കളിക്കുന്നോടത്ത് മാഷ കണ്ടില്ലല്ലോ. എന്തേ ഇങ്ങോട്ട് കേറും മുമ്പ് പറഞ്ഞുള്ളൂ. മാഷ് റീജിയനിലേക്ക് വരുന്നില്ലേ? ഞങ്ങള് രണ്ടരണിച്ചിട്ട് പോവാ നിക്ക. അയ്യോ അയ്യോ, ഭാസ്കര മാഷ് നൈറ്റ് അതന്നെ മറന്നു.